Hello guys. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം പറ. ഒരിക്കൽ കൂടി എന്നല്ല, കുറേ നാളുകൾക്ക് ശേഷം സ്വാഗതം. സ്വാഗതം പറ. സ്വാഗതം പറ. Hello guys. ബാക്കി സ്വാഗതം പറ. സ്വാഗതം പറ. Hello guys. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് എന്താ പറയുക, ചച്ചുവിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതുകൊണ്ടാണ് നമ്മളൊരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വെച്ച് കുറേ നേരം ആയല്ലോ നമ്മൾ വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗ് പിടിക്കാമെന്ന് വെച്ചു. എവിടെ പോകണു പറ, പറഞ്ഞു കൊടുക്ക. നമ്മൾ എവിടെ പോണേ? ആകോട്ടെ, അപ്പൊ നമ്മളിന്ന് പോണത് ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഓഫ് ബ്രാംപ്ടൺ. അപ്പൊ ഇന്നത്തെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും നമ്മള് ചച്ചുവിനെ എടുത്തിട്ടിരുത്താൻ വേണ്ടി പോവാണ്. പക്ഷെ ഇത് ശരിക്കും ഒക്ടോബർ 23 കഴിഞ്ഞതാണ്, എല്ലാവരുടെയും വിജയദശമിയുടെ അന്ന് കഴിഞ്ഞതാണ്. പക്ഷെ അന്ന് സ്വാതിക്ക് 23 തന്നെ അന്ന് രാവിലെ സ്വാതിക്ക് മറ്റേ USVisa ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ടൊറന്റോയിലെങ്ങും അല്ല, ഒട്ടവയിലായിരുന്നു. അപ്പൊ പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ തലേ ദിവസം അവിടെ നിൽക്കുകയും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഗുരുവായൂർ അമ്പലത്തിൽ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവിടുത്തെ ഇപ്പൊ തിരുമേനി ഒരു സമയമൊക്കെ കുറിച്ച് തന്നു. അപ്പൊ അങ്ങനെ ഇന്ന് നവംബർ 19 ഒരു മുഹൂർത്തമൊക്കെ തന്നു. അപ്പൊ നമ്മള് അങ്ങോട്ട് പോകാൻ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് വന്നിട്ട് വേണം ചച്ചുവിന് ABCD എഴുതാൻ. കഴിഞ്ഞിട്ട് കാത്തിരിക്കണം, ഒരാഴ്ചയായി പറഞ്ഞിട്ട് എടുക്കണം. തമ്പായിയുടെ അടുത്ത് പോകണം, തമ്പായിയുടെ അടുത്ത് പോകണം, തമ്പായിയുടെ അടുത്ത് പോകണം. അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പൊ എന്തായാലും ഇനി അമ്പലത്തിൽ പോകുമ്പോഴുള്ള വീഡിയോസ് കാണാം. ഓക്കെ. ചച്ചു ഉറങ്ങിപ്പോയ. നമ്മളെവിടെ വന്നേക്കണ്? നമ്മളെവിടെ വന്നേക്കണ്? ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഓഫ് ബ്രാംപ്ടൺ. അമ്പലത്തില് ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെ വന്നെ. നമ്മൾ ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് ഇത് ആരോന്റെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് ഏ തിരക്കുണ്ടല്ലോ. Thank you.
അപ്പൊ നമ്മള് ചച്ചുവിനെ എഴുത്തിനിരുത്തിയിട്ട് കൊണ്ടുവന്ന ഈശ്വര ഒന്നും പറയണ്ട, വരുണ് ഞാനും വശം കെട്ടുന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു ആറ് പിള്ളേരുണ്ടായിരുന്നു, ഇവളെ കൂടി കൂട്ടി ആറെണ്ണത്തില് ആറ് പിള്ളേരുണ്ടായിരുന്നു, ആറ് പേരുടെ ഒരുമിച്ചായിരുന്നു. അപ്പൊ ആറ് പിള്ളേരില് ഇവള് മാത്രമാണ് വികൃതി, സമ്മതിക്കൂല, ഇരിക്കൂല, നടക്കൂ എന്ന് വെച്ചാൽ നിക്കൂല. അവക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റില്ല, അവക്ക് ക്ഷമയില്ല, ഒട്ടും ക്ഷമയില്ല, അവക്ക് ഇരിക്കാൻ പറ്റില്ല, അവക്ക് എണീറ്റ് നടക്കണം. അവള് ഹരിശ്രീ നമ്മൾ എഴുതിയിട്ട് ബാക്കി അവര് പറഞ്ഞു ബാക്കി അയ്യോ, ഇവള് അരിയില് പിടിച്ച് തട്ടി തട്ടി കളഞ്ഞ്, എന്നിട്ട് കാലും കൊണ്ട് തട്ടി ഞങ്ങൾ എത്രയും വേഗം അരി പുള്ളി പെറുക്കിയെടുത്ത് വച്ചു. കാരണം തിരുമേനി പറഞ്ഞു ഈ സെയിം അരി കൊണ്ട് നാളെ നമ്മള് ഇവരെ എഴുതിക്കണം, എഴുതിച്ചിട്ട് നാളെ കഴിഞ്ഞ് ഇവർക്ക് അതും കൊണ്ട് ചോറുണ്ടാക്കി കൊടുത്തോളാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടുന്ന് പ്രസാദം പുറത്തിരിക്കണ്ടായിരുന്നു. എന്താ ചോറാണോ? ബബ്ബായ് പറയാം, വീഡിയോ തീർന്നിട്ടില്ല പൊന്നു. പ്രസാദമാണ് നമുക്ക് ആദ്യമായിട്ടോ വന്നിട്ട് പ്രസാദം കിട്ടണേ. നമ്മൾ ഇത്രയും നേരത്തെ നമ്മൾ ആദ്യമായിട്ടാണ് വന്നത്, പക്ഷെ ഇവളെ കൊണ്ട് നമുക്ക് ഒരു സ്ഥലത്തും ആദ്യം പോകാൻ പറ്റില്ല കേട്ടോ. നമുക്കിത് മുഹൂർത്തം പറഞ്ഞിരുന്നത് എത്ര മണിക്കാണ്? 9:30 to 10:30 വരെ. പക്ഷെ ഞങ്ങള് എത്ര മണിക്കെത്തി? ഞങ്ങൾ 9:30 അതാണ് മണ്ടത്തരം കാണിച്ചത്. ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഇവിടെ നേരത്തെ എത്തണത്, അരമണിക്കൂർ മുന്നേ എത്തണത്. പക്ഷെ അത് മണ്ടത്തരം പോയി, അങ്ങനെ ഒരിക്കലും വരരുതായിരുന്നു. ആ സമയത്തിന് മുന്നേ കേറി വരണമായിരുന്നു. ആൾക്കാര് പറയില്ലേ മഞ്ചാടി ഒത്തിരി വാരിച്ച വികൃതി കൂടി, ഇവിടെ എന്നൊക്കെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ വന്നിട്ടുണ്ടോ. സാധാരണ നമ്മള് 3 വട്ടമല്ലേ വാരിക്കാറ്, ഇവിടെ കൊറേ വട്ടം കൊറേ. അത് മാത്രമല്ല, ഇവള് ഇന്നലെ തൊട്ടേ പറയുന്നത് അച്ഛ രാത്രി കിടക്കണേനത്ത് അച്ഛ വരണം വരണം. ഇവക്കറിയാം ഇവിടെ വന്ന വാരിക്കൂന്ന്. കാരണം കഴിഞ്ഞതിന് മുന്നത്തെ തവണയായിട്ട് ഇവള് ചെറുതായിരുന്നപ്പോ ഇവിടെ വന്നപ്പോ ഇവള് വാരി. ഇപ്പൊ തിരുമേനി പറഞ്ഞു ഒത്തിരി വാരിക്കണ്ടാട്ടോ ആ കുറുമ്പി ആവൂന്ന് പറഞ്ഞു. അതിലെന്നെ സംഭവിച്ചു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മോനിവിടെ നോക്കി. അല്ല ഇതൊക്കെ അല്ലേ, ഇനി കഴിഞ്ഞിട്ടില്ലേ? ഇനിയിപ്പൊ എന്തായാലും ഈ കുറെ കാലത്തിന് ശേഷം പ്രാം ട്രാക്ക് വന്ന് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് മേടിച്ച് ഒന്ന് പോകാം. നമുക്ക് മലയാളി കടയിലൊക്കെ കയറി എന്തെങ്കിലും. അതേപോലെ നമ്മള് എന്താ വീഡിയോ എടുക്കാത്തെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് എന്താ പറയാ, പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നും നടക്കുന്നില്ല, എല്ലാം നോർമലായിട്ടും പോണേ ലൈഫ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാത്തത്. ഒന്നും നടക്കാത്തതുകൊണ്ട് നിങ്ങളെ എന്താണ് വീഡിയോ എടുത്ത് കാണിക്കാൻ, ഞങ്ങൾ പുറത്ത് ട്രിപ്പൊന്നും പോകുന്നില്ല, നമ്മുടെ ലൈഫിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങനെ നിങ്ങളോട് പറയാൻ പാകത്തിനുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ നടക്കാനുള്ള, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാത്തത്. പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, നമുക്ക് 9 October വിജയദശമിയുടെ അന്ന് വരാൻ പറ്റാത്തത്, എനിക്ക് USVISA ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് USVISA കിട്ടി, 10 വർഷത്തേക്കുള്ള USVISA എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കാര്യം, എനിക്ക് ജോലി കിട്ടിയത് നിങ്ങള് എന്റെ റീലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാണായിരിക്കും, എനിക്കൊരു ജോലി കിട്ടി. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച ഒരു സംഭവത്തിൽ എനിക്ക് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്. കോൺട്രാക്ട് ആണ്, ഇപ്പൊ തൽക്കാലം ഞാൻ കോൺട്രാക്റ്റിലാണ് കയറിയേക്കണത്. അപ്പൊ അത് അവർ എക്സ്റ്റെൻഡ് ചെയ്യും, എങ്ങനെ എത്ര നാള് പെർമനന്റ് ആക്കുമോ അതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്നാലും ഒരു എക്സ്പീരിയൻസ് ആവൂലോ, അറ്റ്ലീസ്റ്റ് കനേഡിയൻ എക്സ്പീരിയൻസ് ആവൂലോ. അപ്പൊ ഇതാണ് അല്ലേ, വരും ട്രിപ്പിന് പോകുന്നു. അമ്മ എവിടെയുണ്ട്? ഞാൻ ട്രിപ്പിന് പോകുന്നു, ട്രിപ്പ് ഉള്ളപ്പോ ട്രിപ്പിന് പോകുന്നു, ട്രിപ്പ് ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കുന്നു, വേറെ വഴിയില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ അങ്ങനെയാണ്, അത് കൂടുതൽ വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അതെ. അപ്പൊ ഇനി നമുക്ക് നമ്മളേതായാലും പ്രസാദം കഴിക്കട്ടെ, വിശക്കുണ്ട്. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് എങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ അപ്പൊ കാണാം. ഇതിനെയാണ് റിസഷൻ എന്ന് പറയുന്നത്. 6.99, 7.99 എല്ലാത്തിനും വില കൂടി. വില കൂടി എന്താണ് ഓരോ പറക്കേണ്ടത്? ചച്ചു ഇവള് ഇപ്പൊ എഴുതി കാര്യങ്ങളൊരു ഇരിക്കാം.
ചച്ചനോ എവിടെ അരിയുടെ വില നോക്കാം. അരിയുടെ വില 10 കിലോ മട്ട റൈസിന് 29.99, 5 കിലോത്തിന് 19.99. അത് വേണ്ട മുന്നോ വീണ്ടും കൊടുത്തോക്കണം.